എൻ്റെയും നിങ്ങളുടെയും സഹോദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, അവൾ എത്രയോ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി അവളുടെ അച്ഛനും അമ്മയും ഒക്കെ, ഒരേ ഒരു മകൾ, ആ പെൺകുട്ടിക്ക് അവളുടെ ജീവൻ കേരളത്തിൻ്റെ മണ്ണിൽ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ദുരന്തങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുകയാണ്. ആ പെൺകുട്ടിയെ, ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിനു ശേഷം കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് വളരെ കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തോടും നടത്തിയിട്ടുള്ള അത്യന്തം അപലപനീയമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. യഥാർത്ഥത്തിൽ ഒരു ചോദ്യം ആരോഗ്യവകുപ്പ് മന്ത്രി വീണയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണ് നിങ്ങൾ ഈ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് തുടരുന്നത്? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വരയ്ക്കുന്ന വരയുടെ അപ്പുറത്തേക്ക് കടക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്ന ഒറ്റ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോഗ്യവകുപ്പ് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ എൻ്റെയും നിങ്ങളുടെയും സഹോദരി മരണപ്പെട്ടിട്ടും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പാവപ്പെട്ടവന് ആശ്രയിക്കാൻ സാധിക്കാത്ത രീതിയിൽ നിരവധി ആളുകളുടെ ജീവൻ പൊലിഞ്ഞിട്ടും നിങ്ങൾ മുഖ്യമന്ത്രി വരച്ച വരയുടെ അപ്പുറത്ത് കടക്കാൻ നിങ്ങൾ തയ്യാറാകാത്ത ആ എക്സ്പീരിയൻസ് കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്നും ഈ കസേരയിൽ, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ആ പെൺകുട്ടിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ്. അതിന് മറുപടി ഡോക്ടർമാർ തന്നെ കേരള സമൂഹത്തിൽ ഡോക്ടർമാർ തന്നെ മറുപടി വീണ ജോർജിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ധാർമ്മികമായിട്ട് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കസേരയിൽ തുടരാനുള്ള അവകാശമില്ല. കാരണം നിങ്ങൾക്കതിനുള്ള തൻ്റെടവുമില്ല. നിങ്ങൾക്ക് ഈ മേഖലയെ അഴിമതി വിമുക്തമായി കൊണ്ടു നടക്കാനുള്ള വിവേകവും നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. മറ്റൊന്ന് നമുക്കറിയാമല്ലോ, ഈ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോം മിനിസ്റ്ററി, പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറ്റക്കാരാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാകണം. പക്ഷെ പോലീസ് അധികാരികൾ, ഉന്നതനായിട്ടുള്ള പോലീസ് ഓഫീസറുടെ ഡയലോഗുകൾ നമ്മൾ കേട്ടു മിസ്റ്റർ അജിത്തിൻ്റെ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിലെ പോലീസ് അധികാരികൾ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരുടെ നികുതി പണം എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. നിങ്ങൾക്ക് ശമ്പളം തരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന അതേ രീതിയിൽ തന്നെ കേരളത്തിലെ സാധാരണക്കാരന് സുരക്ഷിതത്വം കൊടുക്കേണ്ട ബാധ്യത ഇവിടുത്തെ പോലീസ് അധികാരികൾക്കുണ്ട്. ഇവിടെ ഒരു ക്രിമിനലിനെ കൊണ്ടുവരുമ്പോൾ, അതും ഒരു ലഹരിക്കടിമയായിട്ടുള്ള ഒരാളെ, ഒരു ക്രിമിനലിനെ ഒരു ഡോക്ടറുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കയ്യാമം വെച്ചില്ല. മാത്രവുമല്ല, വയലൻ്റായിരുന്നു പ്രതി എന്ന് പറയുന്നു. അപ്പോൾ വയലൻ്റായിട്ടുള്ള ഒരു പ്രതിയെ, ഒരു 22 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയുടെ അരികിലേക്ക് നിങ്ങൾ അവനെ കൈപിടിച്ചുവിട്ട്, ഈ കൊലപാതകത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് ഹോം മിനിസ്ട്രിയാണ്, പോലീസ് അധികാരികളാണ്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള ലാഘവത്തോടു കൂടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഇനി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കേരളത്തിൻ്റെ തെരുവീതിയിൽ ഇറങ്ങി നടന്നാൽ നിങ്ങളെ അമ്മമാർക്കൊരു പാഠം പഠിപ്പിക്കേണ്ടി വരും എന്ന് ഒരു മുന്നറിയിപ്പ് തരാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഒരു അമ്മ, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ.